സംഗീത, നിന്റെ മമ്മി എന്റെ മമ്മിയല്ലേ, നിന്റെ പപ്പ എന്റെ പപ്പയല്ലേ, നിന്റെ ബ്രദർ എന്റെ ബ്രദർ അല്ലേ, അപ്പോ നിന്റെ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് അല്ലേ. കുട്ടഞ്ഞാണ്ട ഫോട്ടോ വല്ലതും ഉണ്ടോ? ഇല്ല. അല്ല കല്യാണത്തിന്റെ വല്ല ഫോട്ടോ? ഇല്ല. അല്ല നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും എടുത്ത ഫോട്ടോ? ഇല്ല. എന്നാ എന്ത് എടുക്കുന്നത്? ചേച്ചി വേറെ മൂടില്ല. ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ് വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ആ കുര്യാക്കോച്ചേട്ടന് ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ, അങ്ങേരെയും പറഞ്ഞു വിട്ടു. ഇപ്പൊ കുര്യാക്കോച്ചേട്ടൻ ആരടി? നിന്റെ അപ്പനാ. എന്റെ അപ്പനെ പറഞ്ഞല്ലോ. പിന്നെ നിനക്ക് എന്തിന്റെ കട? എന്താ ഏതാ എവിടുന്ന പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ. എന്നാ പിന്നെ ചേച്ചിയുടെ അത്രയൊക്കെ സൈസ് ആയിക്കോട്ടെ പോരെ. 34-85. നീ പറഞ്ഞ ശരിയാട്ടാ. വിമാനങ്ങൾ പൊങ്കുമ്പോഴേ താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉറുമ്പിന്റെ അത്ര ഉള്ളു. അതൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. ഇതേ നോക്കിയേ, പള്ളിപ്പെരുന്നാളിന്റെ ഘോഷയാത്ര ഒന്നും വരുവരിയായിട്ട് പോണണ്ട. അതോ ഒറിജിനൽ ഉറുമ്പാണ്. ഫ്ലൈറ്റ് ഇപ്പൊ വീട്ടിൽ ഇവിടെ കിടക്കല്ലേ. അവസാനമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പുള്ളിക്ക് ക്യാമറ കാണണം ഒരു ആഗ്രഹമാണ്. നിങ്ങൾക്കറിയുമ്പോ ക്യാമറ തുടങ്ങിയ തിക്കനല്ലെഞ്ചിനകത്ത് പടർന്ന് പിടിച്ചത് പടപോരു തുവൻ വേറി പിടിച്ചു തിക്കടലാകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ തണക്കിൽ മുടി പിടിച്ചത് പോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും. ജനുവരിയില് കല്യാണം വച്ചാ പിന്നെ ഫെബ്രുവരിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. അതെന്താ? ജനുവരി കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഫെബ്രുവരിയിൽ വെക്കാ? ഇതെന്താ മാസം മാസം കല്യാണോ? നമുക്ക് ഫെബ്രുവരി 30 വെച്ചാലോ? ഫെബ്രുവരി 30 ഇല്ലല്ലോ. എന്നാ പിന്നെ 31 വെക്കാം. എന്റെ കയ്യിലുള്ള ക്ലിപ്പെല്ലാം ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്താ ഒരു ക്ലിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചതാ? ഈ സമയത്താ ക്ലിപ്പ്? ക്ലിപ്പോ? എവിടെ എവിടെ? അയ്യോ ഇതല്ല. ശരി
ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വല്ലപ്പോഴൊക്കെ ഉള്ളു. നമ്മൾ മാത്രല്ല കുടുംബമായിട്ടൊക്കെയാണല്ലോ എന്റെ ഇത്. സെക്സ് പറ ഇത് രാഗമല്ല, ഇതൊരു തരം രോഗമാണ്. സംഗീത ഉപകരണങ്ങൾ പഠിച്ചുണ്ടോ? അതിനെ കുറിച്ച് ചോദിക്കാം. താങ്കൾ തബല പഠിച്ചിട്ടുണ്ടോ? തവള പിടിക്കാറുണ്ടോ? തവള പിടുത്താണ് മെയിൻ. വയലിൻ വയലിൻ തന്നെ പിടിക്കുക. തവളേനെ നാട്ടിലുള്ള തവളപ്പിടുത്തക്കാരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടിയാണെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. എനിക്ക് ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. കാണാൻ പറ്റില്ല, സമ്മാനം കാണുകയല്ല.